ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനിയസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിൻ്റെയും ചാപ്റ്റർ 5 ആണിത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതോടൊപ്പം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിസ്റ്റ്സ് പരിചയപ്പെട്ടു. അതിൽ ആദ്യത്തെ രണ്ട് ലിസ്റ്റുകൾ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കിയുള്ള രണ്ട് ലിസ്റ്റസും കൂടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഡെഫിനിഷൻ ലിസ്റ്റസ്. എ ഡെഫിനിഷൻ ലിസ്റ്റ് ഇസ് എ ലിസ്റ്റ് ഓഫ് ടേംസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഡെഫിനിഷൻസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളൊരു ടേം എഴുതുക, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് താഴെ എഴുതുക. ആ രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ HTML പേജിൽ വരുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലിസ്റ്റസ് ആണ് ഡെഫിനിഷൻ ലിസ്റ്റസ് എന്ന് പറയുന്നത്. നോ ബുള്ളറ്റ് സിമ്പൽ ഓർ നമ്പർ ഈസ് പ്രൊവൈഡ് ഫോർ ദ ലിസ്റ്റ് ഐറ്റംസ്. ഇത് ഡെഫിനിഷൻ ആണ് എഴുതുന്നത്. ഇപ്പോൾ ഒരു ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ബുള്ളറ്റ് സിമ്പിൾ അതുപോലെ തന്നെ നമ്പറൊന്നും ആവശ്യമില്ല ഈ ലിസ്റ്റ് ഐറ്റംസിന്. മാത്രമല്ല ഡെഫിനിഷൻ ലിസ്റ്റസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് പെയർ ആണ് DL ടാഗ് പെയർ. ഇപ്പോൾ DLന്റെ ഓപ്പണിംഗ് ടാഗും DLന്റെ ക്ലോസിംഗ് ടാഗുമാണ് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈച്ച് ടേം ഇൻ ദ ലിസ്റ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിംഗ് ദ DT ടാഗ് ആൻഡ് ദ DT ടാഗ് സപ്ലൈസ് ദ ഡെഫിനിഷൻ ഓഫ് ദ ടേം. ഇപ്പോൾ ഓരോ ലിസ്റ്റിലുള്ള ഓരോ ടേമും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് DT ടാഗ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ DD ടാഗ് ആണ് ഇതിന് വേണ്ടിയുള്ളത്. അതായത് ആ ഓരോ ടേമിൻ്റെ ഡെഫിനിഷൻ നമുക്ക് സപ്ലൈ ചെയ്യുന്നത് DD ടാഗ് ആണ്. ഓക്കെ, ഇതാണ് ഡെഫിനിഷൻ ലിസ്റ്റസിൻ്റെ തിയറി പാർട്ട് വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പ്രാക്ടിക്കൽ സൈഡിൽ ഇനി എങ്ങനെയാണ് ഈ ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഡെഫിനിഷൻ ലിസ്റ്റ് ഒന്ന് ഹെഡിങ് കൊടുത്തു. ഇനി നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ആണ് DL ടാഗ്. അപ്പോൾ DL ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് DL ടാഗിൽ ഒരു ടേം വേണം. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡെഫിനിഷൻ ഏതിൻ്റെയാണോ വേണ്ടത് അതിൻ്റെ ഹെഡിങ് നൽകണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് DT ടാഗ്. DT എന്ന് പറയുമ്പോൾ ടേം എഴുതുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് DT ടാഗ്. ടേം ആണ് ഞാൻ നൽകിയത്. അതിനുശേഷം ആ DT ടാഗ് ഇവിടെ ക്ലോസ് ചെയ്യുക. ഇനി സ്പാമിനൊരു ഡെഫിനിഷൻ വേണ്ടേ? അപ്പോൾ ഡെഫിനിഷൻ ഏത് ടാഗിൻ്റെ അകത്താണ് നൽകേണ്ടത്? നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞു ഡെഫിനിഷൻ നൽകേണ്ടത് DD ടാഗിൻ്റെ അകത്തായിട്ടാണ്. അപ്പോൾ വീണ്ടും DD ടാഗ് ഓപ്പൺ ചെയ്യുക. ആ ഡെഫിനിഷൻ എന്താണോ അത് DD ടാഗിൻ്റെ അകത്ത് എഴുതുക. അപ്പോൾ ഈ സ്പാം എന്താണ്? അതിൻ്റെ ഡെഫിനിഷനാണ് ഞാനിവിടെ DD ടാഗിൽ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം DD ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി അപ്പോൾ ഓക്കെ DD ടാഗ് ക്ലോസ് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പോൾ എനിക്ക് ഈ ഒരു ടേമിൻ്റെ മാത്രം ഡെഫിനിഷൻ മതി. ഇനിയും നിങ്ങൾക്ക് ഡെഫിനിഷൻ എഴുതണമെങ്കിൽ ഇതുപോലെ തന്നെ DT ടാഗ് നൽകുക, അതിൻ്റെ അകത്ത് ടേം എഴുതുക, ദെൻ DD ടാഗ് DD ടാഗ് പേഴ്സിൻ്റെ അകത്തായിട്ട് ഡെഫിനിഷൻ എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര ഡെഫിനിഷൻസ് വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ ഈ ഒരു ടേമും അതിൻ്റെ ഡെഫിനിഷൻ മാത്രമേ നൽകുന്നുള്ളൂ. അതിനുശേഷം ഞാൻ DL ടാഗ് ക്ലോസ് ചെയ്തു. DL ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി ഇത് റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് ലഭിക്കുന്നത് നോക്കാം. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയ ടേം ഏതാണോ ആ ടേം ആണ് ഇവിടെ വന്നത്. അതിനുശേഷം കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ടാണ്, അതായത് സ്പാം എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ താഴെ വന്നത്. മനസ്സിലായോ? ഈ ഒരു രീതിയിലാണ് ഡെഫിനിഷൻ ലിസ്റ്റസ് വർക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നെസ്റ്റഡ് ലിസ്റ്റസ്. എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ക്യാൻ ബി ഗിവൺ അണ്ടർ ഈച്ച് ഐറ്റം ഓഫ് അനദർ ലിസ്റ്റ്, ഇറ്റ് ഈസ് നോൺ ആസ് എ നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റസ്. അതായത് ഒരു ലിസ്റ്റിൻ്റെ അകത്ത് മറ്റൊരു ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റസ് അല്ലെങ്കിൽ നെസ്റ്റഡ് ലിസ്റ്റസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ചാപ്റ്റർ 1 നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിച്ചത്, അതുപോലെ തന്നെ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് മറ്റൊരു ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വി ക്യാൻ ഇൻസേർട്ട് ആൻ അൺഓർഡേർഡ് ലിസ്റ്റ് ഇൻ ടു ആൻ അനദർ അൺഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് അൺഓർഡേർഡ് ലിസ്റ്റ് ഇൻ ടു ആൻ ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് അൺഓർഡേർഡ് ലിസ്റ്റ് ഇൻസൈഡ് ആൻഡ് അൺഓർഡേർഡ് ലിസ്റ്റ് എക്സെട്ര. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ അകത്ത് മറ്റൊരു അൺഓർഡേർഡ് ലിസ്റ്റ് നൽകാം, അല്ലെങ്കിൽ ഒരു അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ അകത്ത് ഒരു ഓർഡേർഡ് ലിസ്റ്റ് നൽകാം. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അങ്ങനെ നമുക്ക് നെസ്റ്റഡ് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതൊന്ന് നമ്മൾ ഹെഡിങ് നൽകി. നമുക്കൊരു ഓർഡേർഡ് ലിസ്റ്റിൻ്റെ അകത്തായിട്ട് ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് നൽകാം. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് OL ടാഗ് പേഴ്സ്. അപ്പോൾ OL ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം OL ടാഗിൻ്റെ അകത്തായിട്ട് നമുക്ക് ലിസ്റ്റ് ഐറ്റം കൊടുക്കാം. ലിസ്റ്റ് ഐറ്റം ടാഗ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇൻപുട്ട് ഡിവൈസസിന് ലിസ്റ്റ് ഐറ്റം ഞാനിവിടെ നൽകി. ദെൻ ലിസ്റ്റ് ഐറ്റം ടാഗ് ക്ലോസ് ചെയ്യുക. മനസ്സിലായോ? ഇനി ഇതിൻ്റെ അകത്തായിട്ടാണ് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് നൽകുന്നത്. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് UL ടാഗ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക? ഒരു UL ടാഗ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം UL ടാഗിൻ്റെ അകത്തായിട്ട്
നിങ്ങൾക്ക് ഏതെല്ലാം ഇൻപുട്ട് ഡിവൈസസ് ആണോ വേണ്ടത്, ഇൻപുട്ട് ഡിവൈസസ് ആണോ ഉള്ളത് അതിൻ്റെ പേര് നൽകാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ലിസ്റ്റ് ഐറ്റം ടാഗ് ഓപ്പൺ ചെയ്യാം. ലിസ്റ്റ് ഐറ്റം ഓപ്പൺ ചെയ്ത ശേഷം കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ കീബോർഡ് നൽകി, അതിനുശേഷം എൽ ഐ ടാഗ് അവിടെ ക്ലോസ് ചെയ്തു. എൽ ഐ ടാഗ് അവിടെ ക്ലോസ് ചെയ്തു. മൗസ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ ഓക്കെ, മൗസ് എന്ന് നൽകാം. അതിനുശേഷം എൽ ഐ ടാഗ് ക്ലോസ് ചെയ്തു. ഇതുപോലെ നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ് ഒക്കെ നമുക്ക് ഇവിടെ നൽകാം. ഓക്കെ, ദെൻ ഇത്രയും മതി. ഇൻപുട്ട് ഡിവൈസസിൻ്റെ താഴെ ഈ രണ്ട് ഐറ്റം നൽകാം. വീണ്ടും എന്ത് ചെയ്യുക, യു എൽ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ടാഗ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ക്ലോസ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, യു എൽ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. വീണ്ടും അടുത്തൊരു ലിസ്റ്റ് ഐറ്റം, നമ്മുടെ ഓർഡർ ലിസ്റ്റിൻ്റെ അകത്തായിട്ട് അടുത്തൊരു ലിസ്റ്റ് ഐറ്റം കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന ലിസ്റ്റ് ഐറ്റം. അപ്പോൾ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ഡിവൈസസ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ലിസ്റ്റ് ഐറ്റം ടാഗ് ഓപ്പൺ ചെയ്യുക. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന ഹെഡ് ടാഗ് അവിടെ നൽകുക. ഔട്ട്പുട്ട് ഡിവൈസസ്, ദെൻ ആ ലിസ്റ്റ് ഐറ്റം ടാഗ് അവിടെ ക്ലോസ് ചെയ്യുക. ഈ ഔട്ട്പുട്ട് ഡിവൈസസ് എന്തൊക്കെയാണ് വരുന്നത്, അതൊരു അൺഓർഡർ ലിസ്റ്റ് ആയിട്ടാണ് നൽകേണ്ടത്, അതായത് ബുള്ളറ്റിലായിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും അൺഓർഡർ ലിസ്റ്റിൻ്റെ ടാഗ് അവിടെ ഓപ്പൺ ചെയ്യുക. ദെൻ നമുക്ക് എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് വരുന്നത്, അതെല്ലാം അൺഓർഡർ ലിസ്റ്റിൻ്റെ ടാഗ് ഐറ്റത്തിലാക്കി എഴുതുക. അപ്പോൾ അതിനുവേണ്ടി എൽ ഐ ടാഗ് ഓപ്പൺ ചെയ്തു. പ്രിൻറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ നമുക്ക് പ്രിൻറ്റർ എന്ന ഔട്ട്പുട്ട് ഡിവൈസസ് നൽകാം. എൽ ഐ ടാഗ് ക്ലോസ് ചെയ്യുന്നു. വീണ്ടും അടുത്തൊരു ഔട്ട്പുട്ട് ഡിവൈസ് കൂടി നമുക്ക് നൽകാം. എൽ ഐ ടാഗ് ഓപ്പൺ ചെയ്യുക. മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ മോണിറ്റർ എന്ന് നൽകാം. അതിനുശേഷം വീണ്ടും എൽ ഐ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നമ്മൾ യു എൽ ടാഗ് ഓപ്പൺ ചെയ്തു. ആ യു എൽ ടാഗിൻ്റെ അകത്തായിട്ടാണ് രണ്ട് ലിസ്റ്റ് ഐറ്റംസ് എഴുതിയത്. നമുക്ക് ഇത്രയും ഐറ്റംസ് മാത്രം ഞാനിപ്പോൾ എഴുതുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, യു എൽ ടാഗ് ക്ലോസ് ചെയ്യുക. മനസ്സിലായോ? യു എൽ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. ഓർഡർ ലിസ്റ്റും ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഓർഡർ ലിസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തത് താഴെ ക്ലോസ് ചെയ്തു. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുക നോക്കാം. അപ്പോൾ റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ ഓർഡർ ലിസ്റ്റിൻ്റെ അകത്തായിട്ടാണ് അൺഓർഡർ ലിസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന നമ്പർ ഇട്ട് വന്നിട്ടുണ്ട്. 1, 2. ഇനി നിങ്ങൾക്കും ഇതുപോലെ തന്നെ വീണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ അത് ഒരു ഓർഡർ ലിസ്റ്റാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് വന്നിരിക്കുന്നത് കീബോർഡ്, മൗസ്, അങ്ങനെ ബുള്ളറ്റിൽ വന്നിരിക്കുന്നത്, ഈ സർക്കിളിൽ വന്നിരിക്കുന്നതെല്ലാം എന്താണ്, അൺഓർഡർ ലിസ്റ്റാണ്. അപ്പോൾ അൺഓർഡർ ലിസ്റ്റിനെ കുറിച്ചെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇങ്ങനെയാണ് നെസ്റ്റഡ് ലിസ്റ്റസ് വരുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു ലിസ്റ്റിൻ്റെ അകത്ത് നമുക്ക് മറ്റൊരു ലിസ്റ്റ് കൊടുക്കാം. ഇവിടെ തന്നെ ഹെഡിങ്ങിന് താഴെ ഇൻപുട്ട് ഡിവൈസസ് എന്ന ഒരു ഓർഡർ ലിസ്റ്റിന് താഴെയാണ് അൺഓർഡർ ലിസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.